ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ മുളകിൽ വെച്ചതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അടിക്കുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ ഈ ഉണക്കമീൻ ഞാൻ രണ്ട് മണിക്കൂർക്ക് മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കാരണം അതിൻ്റെ ഉപ്പുണ്ട് ആ ഉപ്പൊന്ന് ഇളകി പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ മുളകും മല്ലിയും ഒന്നിച്ച് അരച്ച പേസ്റ്റാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടായി ചട്ടി ചൂടായിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഒരു നാലെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയ ശേഷം ഞാൻ സവാള ഇട്ടു സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറിൽ ഫ്രൈ ആവണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഊണിന് കൂടെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പ് നാളും മറ്റേ അത്തായത്തിന് കഴിക്കാൻ നല്ല ബെസ്റ്റ് സാധനം അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കി കഴിഞ്ഞ പിന്നെ സ എന്ത് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ടൊമാറ്റോ പച്ചപ്പുളവും ഒന്നിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ആ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് കട്ടൊക്കെ ഞാൻ കുത്തി ഇളക്കി മറിച്ചു മറിച്ചിട്ട് അത് ഒന്ന് ഇളകി കിട്ടിയ ഐസ് അത് അതിന് ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അരച്ച് വെച്ച മുളക് പേസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ മൂടി വെക്കുന്നുണ്ട് കാരണം അത് കട്ട കട്ടയുണ്ടല്ലോ വൈസിൻ്റെ കട്ടയാണ് അത് അപ്പോൾ ആ കട്ട ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൂടി വെച്ചത് അപ്പോൾ ഇത് ഇതിപ്പോൾ പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്ക് മീനിന് നല്ലതൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം കാരണം നമ്മളിപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കാരണം ഉണക്കുമീനിൽ ഏകദേശം ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു അളവ് വെച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ ലാസ്റ്റ് ലാസ്റ്റിലാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഉണക്കമീൻ വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിക്കാൻ വെക്കാം ഇത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഉപ്പ് അതിലുണ്ട് അപ്പോൾ ഇനിയും കുറച്ചും കൂടി ആഡ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പുളി പിഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണ് കേട്ടോ അതിൽ വെള്ളം മാത്രം മതി പുളിൻ്റെ വെള്ളം മാത്രം മതി അതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് ചെയ്തിട്ടായിട്ട് നമ്മൾ ലേസം കുറയൊന്നല്ല ഒരു കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഉപ്പ് അതിലേ ഉണ്ടായിരുന്നു മീനിലുള്ള ഉപ്പെല്ലാം കറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കറി പെട്ടെന്ന് റെഡിയാക്കി കഴിയും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ